പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഹൃദ്യമായ അഭിവാദനം ചെയ്യുകയാണ്. ഇന്ന് സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം എന്നതിനെക്കുറിച്ച് നമുക്ക് ചില ആശയങ്ങൾ പങ്കുവയ്ക്കും. കേരളത്തിൽ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കടമേരി റഹ്മാനിയ അറബി കോളേജിൽ നിന്ന് ആരംഭിച്ച സമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇന്ന് ഹുദവി വാഫി കോഴ്സുകളിലൂടെ വളർന്ന് അനുബന്ധ സ്ഥാപനങ്ങളിലൂടെ ഉയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും സമന്വയിച്ച് സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മതവിദ്യാഭ്യാസത്തിന് പുറമെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകരും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാരും ലോകപ്രസിദ്ധമായ വലിയ കമ്പനികളിലെ വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതിനൊക്കെ പുറമെ ലോകത്തെ അറേബ്യൻ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരും അതിനൊക്കെ പുറമെ ബെന്യാമിൻ്റെ ആടുജീവിതം പോലുള്ള ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട നോവലുകളെ അറേബ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്ത ഹുദവിമാരും വാഫിമാരും അടങ്ങുന്ന വലിയൊരു സമന്വയ വിദ്യാഭ്യാസ ശൃംഖല ഇന്ന് നമുക്ക് വലിയ കരുത്തായിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ സാധാരണ 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ദാരുൽഹുദയാണെങ്കിൽ 5-ാം ക്ലാസ് കഴിഞ്ഞ് 11 വയസ്സ് പൂർത്തിയായ കുട്ടികളെ തിരഞ്ഞെടുത്ത് 12 വർഷത്തെ കോഴ്സ് സമ്മാനിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ പട്ടിക്കാട് ജാമിയയുടെ നേതൃത്വത്തിലുള്ള ജൂനിയർ കോളേജുകളിൽ നടക്കുന്ന നന്ദി ദാറുസലാം നൽകുന്ന അൻവരിയ പൊട്ടച്ചിറ നൽകുന്ന വിവിധങ്ങളായ കോഴ്സുകളും പഠന രീതികളും ഉണ്ട്. ഇവിടെ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ സ്ഥാപനങ്ങളൊക്കെ അധികവും മുന്നോട്ട് നൽകുന്നത് 10-ാം ക്ലാസ്സിന് ശേഷമുള്ള ഹ്യൂമാനിറ്റീസ് ഭാഷ മാനവിക വിഷയങ്ങളാണ്. ചില സ്ഥാപനങ്ങൾ കോമേഴ്സിൻ്റെ കോഴ്സുകളും നൽകുന്നു. ഇവിടെ പലപ്പോഴും രക്ഷിതാക്കൾ ഇതിലൊന്നും സയൻസ് ഇല്ലല്ലോ എന്ന് പേരു പറഞ്ഞ് സമർത്ഥരായ കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കാതെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. ഇതിന് ബദലായി വാഫി സ്ഥാപനങ്ങളിൽ ചിലത് സയൻസ് കോഴ്സും കൂടി തുടങ്ങിയതായി കാണാനും പറ്റി. വ്യക്തിപരമായി എനിക്കതിനോട് വിയോജിപ്പുണ്ട്. കാരണം സയൻസ് എന്ന് പറയുന്ന വളരെ ഭാരിച്ച ഒരു കോഴ്സ് മതപഠനത്തിനോടൊപ്പം ചേർന്ന് പഠിക്കാൻ വളരെ മിടുക്കരായ കുട്ടികൾ വേണം. അത്തരം കുട്ടികളെ കണ്ടെത്തുക 10-ാം ക്ലാസ്സിന് ശേഷം പ്രയാസമാണ്. ചില കുട്ടികൾ അതിലെ മികവ് കാണിച്ചുവെന്ന് വരാം. അതുകൊണ്ട് ഏറ്റവും നല്ലത് മാനവിക വിഷയങ്ങളും കോമേഴ്സ് വിഷയങ്ങളും ഒക്കെ തന്നെയാണ്. പ്രധാനമായും മാനവിക വിഷയത്തിൻ്റെ ഒരു ലോകം ഇന്ന് വളരെ വലുതായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. മദ്രാസ് IIT ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം, +2 കഴിഞ്ഞ കുട്ടികൾക്ക് 40 പേർക്ക് എൻട്രൻസ് നടത്തി മാനവിക ഭാഷാ വിഷയത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഐസർ പോലുള്ള സാങ്കേതിക സ്ഥാപനത്തിൽ മാനവിക ഭാഷാ വിഷയത്തിനുള്ള എൻട്രൻസ് പരീക്ഷകൾ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള, JNU പോലുള്ള, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ മാനവിക വിഷയങ്ങളിൽ പഠിച്ച് PhD നേടി ഉന്നതങ്ങളായ ജോലി നേടാനുള്ള സാധ്യതകൾ ഒരുപാടിരിക്കുന്നു. ഇതിനൊക്കെ പുറമെ സിവിൽ സർവീസ് പോലുള്ള മേഖലയിൽ IAS, IFS, IPS പോലുള്ള രാജ്യത്തെ 32 വരുന്ന പ്രമുഖമായ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനും ഹ്യൂമാനിറ്റീസ് കോഴ്സിൻ്റെ സാധ്യതകൾ തന്നെയാണ് അടിസ്ഥാനമായി വർത്തിക്കുന്നത്. ഭാഷാ വിഷയങ്ങളിലുള്ള മികവുള്ള കുട്ടികൾക്ക് ലോകത്തിലെ വിവിധ മേഖലകളിൽ ജോലി സാധ്യതയുണ്ട് എന്നതിന് പുറമെ നേരത്തെ സൂചിപ്പിച്ച ട്രാൻസ്ലേഷൻ പോലുള്ള മേഖലകളിൽ വലിയ സാധ്യതകൾ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്
സയൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഈ കോഴ്സിലേക്ക് അയക്കരുതല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം പരന്ന വായനയും ആഴത്തിലുള്ള പഠിപ്പും ആഗ്രഹിക്കുന്ന പണ്ഡിതോചിതമായ പഠന മേഖലയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ മേഖല നല്ലൊരു തുറസ്സാണ് എന്ന് ഓർമ്മിപ്പിച്ച് ഹ്യൂമാനിറ്റീസ് വിഷയത്തിന് ലോകത്തുണ്ടാകുന്ന സാധ്യതകളുടെ വലിയ വാതിലുകൾ ഇവിടെയും തുറന്നു കിടക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചു ഇതിനെ കേട്ടതിന് നന്ദി പറയുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു.